അഗ്നിരക്ഷാ സേനയുടേത്. അവരുടെ ഒരു വലിയ ഒരു സാന്നിധ്യം ഒട്ടേറെ ജീവനുകളാണ് രക്ഷിക്കാനായത്. ഇന്ന് പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷം മുഖത്ത് കാണുന്നുണ്ട്. എങ്ങനെയാണ് ആ നിമിഷങ്ങൾ? വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമുക്ക് നമ്മുടെ സേനയ്ക്ക് മൊത്തം ഒരു സന്തോഷം തരുന്ന ഒരു ദിനമാണിന്ന്. കാര്യം ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ഫയർഫോഴ്സ് അംഗങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങൾ അന്വേഷിക്കുന്നതും. പിന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടൊപ്പം നമ്മുടെ മുഖ്യമന്ത്രി, ഗവർണർ, അവരുകളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു ഫയർഫോഴ്സിനെ ഇങ്ങനെ നേരിട്ട് കണ്ട് നമ്മുടെ റെസ്ക്യൂ വർക്കിന്റെ വിവരങ്ങൾ ചോദിക്കുന്നത് എല്ലാവർക്കും, നമ്മുടെ സേനയ്ക്ക് മൊത്തം ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല ഇത് നമുക്ക് കൂടുതൽ പ്രചോദനം നൽകുകയും ചെയ്യും. ഇനി ഏതെങ്കിലുമൊക്കെ നമ്മുടെ പ്രവർത്തന രംഗത്ത് ഇത് പ്രചോദനം നൽകുന്നതുമാണ്, ഇത്രയും നല്ലൊരു അംഗീകാരം നമുക്ക് ലഭിക്കുക എന്നുള്ളത്. ശരിക്കും നിങ്ങൾ കഴിഞ്ഞ ഈ ദിവസങ്ങളായിട്ട് അങ്ങ് ഫീൽഡിലായിരുന്നു, എങ്ങനെയായിരുന്നു ആ നിമിഷങ്ങളൊക്കെ? ആ നിമിഷം തന്നെ നമ്മുടെ ഇവിടെ ഫസ്റ്റ് വന്ന, അതായത് 30-ാം തീയതി രാവിലെ വന്ന ടീമാണ് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നത്. അന്ന് മുതൽ ഈ ദിവസം വരെ അഹോരാത്രം കഷ്ടപ്പെട്ട് ഇവിടെ എല്ലാ റെസ്ക്യൂ വർക്കും നടത്തി അവിടെ നിന്ന് കാഷ്വാലിറ്റി എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാനും പിന്നെ ഡെഡ് ബോഡീസ് ഇങ്ങോട്ട് കവർ ചെയ്യാനും എല്ലാ രീതിയിലുള്ള വർക്കും നമ്മൾ കൂട്ടായിട്ട് പ്രവർത്തനം കേരളത്തിലെ അങ്ങോളമങ്ങളുടെ എല്ലാ സ്റ്റേഷനിൽ നിന്നും സംഘാംഗങ്ങൾ ഇവിടെ എത്തി നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഒരു വലിയൊരു പിന്തുണയുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഈ തദ്ദേശീയവാസികൾക്കൊക്കെ വലിയ പിന്തുണ. അവരെ എല്ലാം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇതുപോലെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ, സംസ്ഥാന സർക്കാരിന്റെ തന്നെ വനംവകുപ്പ്, അഗ്നിരക്ഷാ സേന, അങ്ങനെ NDRF, അങ്ങനെ വിവിധങ്ങളായ സേനാ വിഭാഗങ്ങളുടെ വലിയൊരു പിന്തുണ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പിന്തുണയാണ് ഇന്ന് അവർക്ക് ഏറ്റവും വലിയ ഒരു മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം വീണ്ടെടുക്കാനും കരുത്തു പകരുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി വയനാട് ചൂരൽമലയിൽ നിന്നും സത്യരജനോടൊപ്പം B. ശ്രീകുമാർ.